ഇനി ഒരു അടിപൊളി അമ്മൂമ്മയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. 96 വയസ്സിൽ മുടങ്ങാതെ കളരി മുറകൾ അഭ്യസിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട് കണ്ണൂരിൽ. തില്ലങ്കേരി അരീച്ചാലിലെ മാത മുത്തശ്ശിയുടെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട രഹസ്യവും ആ കളരി തന്നെയാണ്. അപ്പോ നമുക്ക് ആ മുത്തശ്ശിയുടെ കളരി വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം. ഗജവടിവ്, അശ്വവടിവ്, വരാഹവടിവ്, വടക്കൻ കളരിയിലെ വടിവുകളും ചുവടുകളുമെല്ലാം മനപ്പാടമാണ് ഈ മുത്തശ്ശിക്ക്. 6 വയസ്സിലാണ് ഗുരുവായ കണിശനു മുന്നിൽ ദക്ഷിണ വെച്ച് മുത്തശ്ശി തട്ടിലിറങ്ങിയത്. നാട്ടിലെ ജന്മികുടുംബമായ ചന്ദ്രോത്ത് തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു മുത്തശ്ശിയുടെ പിതാവ്. അതുകൊണ്ട് മാത്രമാണ് മേൽജാതിക്കാരായ 4 പേർക്കൊപ്പം അക്കാലത്ത് കളരി പഠനത്തിന് അവസരം ലഭിച്ചത്. അത്തം കൂട്ടിക്കൊണ്ടോ കൊണ്ട് കൂട്ടിയിട്ട് പോവും. അന്ന് 5 ആളുണ്ടേനു പഠിക്കാൻ, അത്രയേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ല. അത് ഈ 4 ആളും വലിയ ആൾക്കാരുടെ മക്കളാണ്. അക്കൂട്ടത്തിൽ തന്നെ കൂട്ടിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അച്ഛന് കാര്യത്തനല്ലേ, ആ ബന്ധം കൊണ്ട് അങ്ങനെ പഠിച്ചു പോയതാ. അങ്ങനെ ചെയ്തു, ഈ കളരിയിൽ പഠിച്ച് സ്കൂളും പഠിച്ച്. പിന്നെ ഒരു വൈക്കായാ പിന്നെ നെല്ല് കൂത്തലോ പഞ്ഞു വെക്കലല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിന് കൈയെല്ലാം തിരിച്ചിട്ടാണ് ഈ ടീച്ചർ പണി കിട്ടിട്ട് പോയത്. അന്നേരം പറഞ്ഞു തീർക്ക് പണി കൊടുക്കൂല. പിന്നെ തീർക്ക് പണി കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള ആളെന്താ ചെയ്യുക, ഇവിടെ വായക്കാനും മൂരാനും നാട്ടിക്കൊന്നും ആളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയുമ്പോൾ കേൾക്കണോ, അല്ലെങ്കിൽ പിന്നെ അടിയ കിട്ടണ്ടോന്ന് അടി കിട്ടു. 9 വയസ്സിൽ വിവാഹം, 11 മക്കൾ. ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉണ്ടായിട്ടും കളരി മാത്രം മുത്തശ്ശി കൈവിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 96 വയസ്സിനിടെ ഒരൊറ്റ തവണ പോലും ആശുപത്രിയുടെ പടി ചവിട്ടിയിട്ടില്ല മുത്തശ്ശി. അങ്ങനത്തെ ഒരു വരുത്ത എനിക്ക് ബുദ്ധിയായരെ പനി വന്നിട്ട് ആശുപത്രി കിടക്കുക അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. 6 മാസത്തെ മയ്യും കൊള്ളൂ, ഞാൻ 6 മാസത്തെ വെയിലും കൊള്ളൂ. അങ്ങനെയാ എന്റെ അച്ഛൻ. മക്കളിൽ മൂത്തവൾക്ക് മാത്രമാണ് കളരിയുടെ പാഠങ്ങൾ പകർന്നു നൽകിയത്. കൊച്ചുമക്കൾക്കെല്ലാം കരാട്ടയിലാണ് താല്പര്യം. എന്തായാലും തില്ലങ്കേരി അരിയച്ചാലിലെ 100 വർഷം പഴക്കമുള്ള ഈ വീട്ടിൽ നെല്ലിക്കമാത മുത്തശ്ശി ഇപ്പോഴും നല്ല സ്ട്രോങ് ആയി ഓടി നടക്കുന്നുണ്ട്. ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.